മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് താര കല്യാണും സൗഭാഗ്യ വെങ്കിടേഷും. യൂട്യൂബ് ചാനലിലൂടെ സൗഭാഗ്യയാണ് തങ്ങളുടെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചെത്താറുള്ളത്. ഏറ്റവും പുതുതായി അമ്മക്കുട്ടിക്ക് കല്യാണം എന്ന് പറഞ്ഞാണ് നടി എത്തിയത്. സൗഭാഗ്യയുടെ അമ്മയും നടിയുമായ താര കല്യാണിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ ആണിത്. ഇരുവരും മേക്കപ്പ് ഇടുകയാണെന്ന് ആദ്യമേ മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഭർത്താവ് മരിച്ച സ്ത്രീക്ക് രണ്ടാമതൊരു വിവാഹം നടത്തുന്നതിനെ കുറിച്ച് അടക്കം സമൂഹത്തിന് വലിയൊരു മെസ്സേജുമായിട്ടാണ് അമ്മയും മകളും എത്തിയിരിക്കുന്നത്. എന്റെ ഓരോ വീഡിയോയും പ്രത്യേകതയോടെയാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാണ് സൗഭാഗ്യ വീഡിയോ ആരംഭിച്ചത്. ലോകത്ത് എത്ര കുട്ടികൾക്ക് ആ ഭാഗ്യം ലഭിക്കുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് ലഭിച്ചിരിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. ആ ദിവസത്തിന്റെ ഫുൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഞാനാണെന്ന് സൗഭാഗ്യ പറയുന്നു. ഒപ്പം ഈ ദിവസത്തിന്റെ വിശേഷങ്ങളും നടി പങ്കുവച്ചിരിക്കുക. ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് ബ്രൈഡ് ആവാൻ ഇഷ്ടമാണോ എന്ന് സൗഭാഗ്യ ചോദിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞാൽ ഞാൻ എന്തിനും തയ്യാറാണെന്ന് താര കല്യാണം കൂട്ടിച്ചേർത്തു. റിയൽ ആയിട്ടും ഇഷ്ടമാണോ എന്നായി സൗഭാഗ്യ. റിയൽ ആയിട്ടും ഇഷ്ടമുണ്ടെന്ന് താരയും പറഞ്ഞു. എങ്കിൽ ഭാവി വരന് വേണ്ട ഗുണങ്ങളെ കുറിച്ച് കൂടി പറയാൻ സൗഭാഗ്യ പറഞ്ഞു. താര കല്യാണിന്റെ വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതാണ്: ആൾ സത്യസന്ധനായിരിക്കണം, കിട്ടുമോ? അങ്ങനൊരാൾ ലോകത്തില്ല. ഇനി ഉണ്ടെങ്കിൽ അയാളെ മതി. 6.5 അടി പൊക്കം വേണം. വളരെ വിശ്വസ്തൻ, സകല ജീവജാലങ്ങളോടും അനുകമ്പയുള്ളവനായിരിക്കണം. എന്റെ മോൾക്കായിരിക്കണം പ്രാധാന്യം എന്നെക്കാളും. എന്റെ മോളെ ഒരുപാട് ഇഷ്ടപ്പെടണം, കെയറിംഗ് ആയിരിക്കണം, മടിയനാവാൻ പാടില്ല, ഹെൽത്തി ആവണം, ആരോഗ്യമുള്ള ശരീരവും മനസ്സും വേണം, അത്യാവശ്യം നല്ല പൈസയും ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് താര കല്യാണിന്റെ വിവാഹ സങ്കല്പം. എന്നാൽ എല്ലാവരുടെയും ആവശ്യം മോൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾ വരണമെന്നാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. അങ്ങനെയാണ് പല ബന്ധങ്ങളും തകരുന്നത്. മോൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ് അമ്മയിരിക്കുന്നത് എന്ന് സൗഭാഗ്യം സൂചിപ്പിച്ചു. അടുത്ത ചോദ്യം സിംഗിൾ മദർ ആയിരിക്കുന്നതിനെ പറ്റിയാണ്. എനിക്ക് അധിക കാലം സിംഗിൾ മദർ ആവേണ്ടി വന്നില്ല. അതിനു മുൻപ് സൗഭാഗ്യ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. വളരെ സമ്മർദ്ദമുള്ള കാര്യമാണത്. അതെന്റെ ആരോഗ്യത്തെ വരെ ബാധിച്ചു. ആ സമയത്ത് ഇവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അച്ഛനില്ലാത്ത കുട്ടിയെ ഒരു ജീവിതത്തിലേക്ക് കടത്തിവിടാൻ ഒന്ന് ചോദിക്കാൻ പോലും സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് താര വികാരിതനായി. അതേസമയം അമ്മയുടെ രണ്ടാം വിവാഹത്തിനോ മറ്റെന്തിനാണെങ്കിലും ഒരസൂയും സൗഭാഗ്യയിൽ ഇല്ലെന്ന് താര പറഞ്ഞു. ഇതങ്ങ് റിയൽ ആക്കിയാലോ എന്ന ചോദ്യത്തിന് പത്മനാഭസ്വാമിയെ വിവാഹം കഴിക്കാമെന്ന് താര കല്യാൺ തമാശ രൂപേണ പറയുന്നു. ഈ വീഡിയോയുടെ ഉദ്ദേശം സിംഗിൾ മദർ ആയിരിക്കുന്നവരെ ഒരുങ്ങാനും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും സമ്മതിപ്പിക്കുകയാണ്. പൂവ് വെക്കാനും പൊട്ടുവെക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരെ അതിനനുവദിക്കണമെന്നാണ് സൗഭാഗ്യ പറയുന്നത്.